നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല, അടിച്ചാൽ തിരിച്ചടിക്കണം. വീണ്ടും വിവാദ പ്രസംഗവുമായി എം എം മണി. താനടക്കം തിരിച്ചടിച്ചിട്ടുണ്ടെന്നും സി പി എം മുൻ മന്ത്രിയുമായ എം എം മണി MLA പറഞ്ഞു. തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇടുക്കി ശാന്തൻപാറയിൽ CPM ഏരിയ കമ്മിറ്റി യോഗത്തിലായിരുന്നു എം എം മണിയുടെ ഈ പ്രസംഗം നടന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കില്ല. അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിന് നേരെ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശയല്ല, ഇവിടെ ഇരിക്കുന്ന നേതാക്കളെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നേരിട്ടടിച്ചിട്ടുണ്ട്. ചുമ്മാ സൂത്രപ്പണി കൊണ്ട് പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല. നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. നമ്മളെ അടിച്ചാൽ തിരിച്ചടിച്ചു, അത് കൊള്ളാമെന്ന് ആളുകൾ പറയണം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കണം. ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവനകളാണ് എം എം മണി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊരു ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന നേതാക്കളെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ടെന്നും അല്ലാതെ ചുമ്മാ സൂത്രപ്പണിയും കൊണ്ട് പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണത്തില്ല എന്ന് വെച്ച് നാളെ മുതൽ കവലയിൽ ഇറങ്ങി സംഘർഷമുണ്ടാക്കിയാൽ നമ്മുടെ കൂടെ ഒരുത്തിനും കാണത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പോക്രിത്തരം കാണിച്ചാൽ ആരും ഉണ്ടാവില്ല. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കുക. അടിച്ചാൽ അത് വേണ്ടതായിരുന്നുവെന്ന് ജനത്തിന് തോന്നണം എന്നായിരുന്നു എം എം മണി പറഞ്ഞത്. അതേസമയം അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനകൾ, വിവാദ വാക്കുകൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെയും അദ്ദേഹം നിരവധി വിവാദ പ്രസ്താവനകൾ അല്ലെങ്കിൽ പൊതുവേദിയിൽ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ച കൂട്ടാറിലെ ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനത്തിനെത്തിയ എം എം മണി MLA യോഗത്തിൽ ആളൊഴിഞ്ഞ കസേരകൾ മാത്രം കണ്ട് ക്ഷുഭിതനായി വേദി വിട്ട സംഭവം. സ്റ്റേജിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ സദസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതോടെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ അദ്ദേഹം തട്ടിക്കയറുകയും ചെയ്തു. സാമാന്യ മര്യാദ കാണിക്കണം. പണം മുടക്കുന്നത് തങ്ങളാണ്. പരിപാടി നടത്തുമ്പോൾ സാമാന്യ മര്യാദ കാണിക്കണം. ആളെ കൂട്ടി പരിപാടി വെക്കേണ്ടതാ, അതൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ഒരുമാതിരി ഏർപ്പാടാണ് നടത്തിയത് എന്നതടക്കമുള്ള പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ നിങ്ങൾ ഈ കാര്യത്തിൽ സാമാന്യ മര്യാദ കാണിച്ചില്ലെന്നും എം എം മണി പഞ്ചായത്ത് പ്രസിഡന്റിനോട് തുറന്നടിച്ചു. എന്നാൽ പരിപാടി നേരത്തെ തുടങ്ങിയതിനാലാണ് ജനങ്ങൾ എത്താത്തതെന്നായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. മാത്രമല്ല പെമ്പിള ഒരുമയി സമരക്കാർക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി. മാത്രമല്ല ഞങ്ങൾ നിരവധി പേരെ കൊന്നിട്ടുണ്ട്, ഇനിയും കൊല്ലും എന്നതടക്കമുള്ള പ്രസ്താവനകളൊക്കെ എം എം മണി ആശ നടത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രസംഗവും കൂടി ഒരു വിവാദ പ്രസംഗം എന്ന തരത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.